വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. ഞാൻ എയ്മി. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസിലെ, അതായത് സം ഓഫ് ഫസ്റ്റ് എൻ ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ സം ഓഫ് ഫസ്റ്റ് എൻ ഈവൻ നമ്പേഴ്സ്, ഇതിൻ്റെയൊക്കെ സം എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. അപ്പം അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരായിട്ടൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കുക. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന രണ്ട് കാര്യങ്ങൾ ഇതാണ്, സം ഓഫ് സം ഓഫ് ഫസ്റ്റ് എൻ ഈവൻ നമ്പേഴ്സും സം ഓഫ് ഓഡ് നമ്പേഴ്സും. സം ഓഫ് ഫസ്റ്റ് എൻ ഓഡ് നമ്പേഴ്സും. ഇതിൻ്റെയൊക്കെ സം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കാം. ഏത് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതെങ്ങനെയായിരുന്നു, സം ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു അല്ലേ. ഇപ്പോൾ ഈവൻ നമ്പേഴ്സിന് സം കണ്ടുപിടിക്കുന്നതും ഇതിനോട് ഏകദേശം സിമിലർ ആണ്. സിമിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് എൻ ഈവൻ നമ്പേഴ്സിൻ്റെ സം എന്താണ്, അതിൻ്റെ ഫോർമുല എന്താണ്, എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എന്നുള്ളതാണ്. അതുപോലെ തന്നെ സം ഓഫ് ഫസ്റ്റ് എൻ ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എൻ സ്ക്വയർ ആണ്. അപ്പോൾ ഈ രണ്ട് ഫോർമുലാസും മനസ്സിൽ നന്നായിട്ട് ഓർത്തിരിക്കുക. രണ്ട് മാത്രമല്ല, നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മിലുള്ള എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു, ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതിനുശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് ട്വൻ്റി ഈവൻ നമ്പേഴ്സ്? ഓക്കെ, വാട്ട് ഇസ് ദ സം ഓഫ് ഫസ്റ്റ് ട്വൻ്റി ഈവൻ നമ്പേഴ്സ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമുക്കിവിടെ ഈവൻ നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എന്നുള്ളതാണ് ഈവൻ നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇവിടെ എൻ എന്താണ്, നമ്പർ ഓഫ് ടേംസ് ആണ്. അപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സം ഓഫ് ഫസ്റ്റ് ട്വൻ്റി ഈവൻ നമ്പേഴ്സ്. അപ്പോൾ ആദ്യത്തെ ഇരുപത് ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ട്വൻ്റി ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ട്വൻ്റി ഇൻറ്റു ട്വൻ്റി പ്ലസ് വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു ട്വൻ്റി ഇൻറ്റു ട്വൻ്റി വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും, ഫോർ ട്വൻ്റി എന്നായിരിക്കും അല്ലേ. ഫോർ ട്വൻ്റി ആണ് സം ഓഫ് ഫസ്റ്റ് ട്വൻ്റി ഈവൻ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനോട് നോക്കാം. സം ഓഫ് ഈവൻ നമ്പേഴ്സ് ആണ്, അതായത് വാട്ട് ഈസ് ദ സം ഓഫ് ടു പ്ലസ് ഫോർ പ്ലസ് സിക്സ് പ്ലസ് എക്സെട്ര പ്ലസ് ഫിഫ്റ്റി. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു സീക്വൻസിൻ്റെ സം ആണ്, അതായത് ടു ഫോർ സിക്സ് എയ്റ്റ് എന്ന് പറയുന്ന ഫിഫ്റ്റി വരെയുള്ള ഒരു ഫിഫ്റ്റി വരെ ആണ് ഉള്ളത്. അപ്പം അതിൻ്റെ സം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈവൻ നമ്പേഴ്സ് ആണ് അല്ലേ, ഈവൻ നമ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ടേംസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്താ, വാട്ട് ഇസ് ദ സം ഓഫ് ഫസ്റ്റ് ട്വൻ്റി ഈവൻ നമ്പേഴ്സ്? അപ്പോൾ ആദ്യത്തെ ഇരുപത് ഈവൻ നമ്പേഴ്സ്, അപ്പോൾ ഇത് ഇരുപത് വരെയാണോ വരുന്നത്? അല്ല, ഫസ്റ്റ് ട്വൻ്റി ഈവൻ നമ്പേഴ്സ് വരണമെങ്കിൽ അത് നാൽപ്പത് വരെയും പോയാലേ ഉള്ളൂ നമുക്ക് അവിടെ ഇരുപത് ഈവൻ നമ്പേഴ്സ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ആണല്ലോ, അത് മനസ്സിലായല്ലോ. അപ്പം നമുക്ക് നോക്കിയേ, ഇവിടെ നമുക്ക് ഓക്കെ, ഇതിപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഫിഫ്റ്റി ഫിഫ്റ്റി വരെയുള്ള ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പം ഇവിടെ നമ്പർ എത്രയായിരിക്കും, അതായത് എത്ര എത്ര നമ്പർ ഓഫ് ടേംസ് ആയിരിക്കും ഇവിടെ ഉള്ളത്? ഇവിടെ ട്വൻ്റി ഫൈവ് ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ടു തൊട്ട് ഫിഫ്റ്റി വരെയുള്ള ഈവൻ നമ്പേഴ്സിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ അത് ട്വൻ്റി ഫൈവ് ആണ്. അതെങ്ങനെയാണ് കണ്ടുപിടിച്ച്, ഈ ലാസ്റ്റ് നമ്പറിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ട്വൻ്റി ഫൈവ് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സം എന്ന് പറഞ്ഞാൽ അപ്പോൾ എസ് ട്വൻ്റി ഫൈവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈസ് ഈക്വൽ ടു ട്വൻ്റി ഫൈവ് ഇൻറ്റു എൻ പ്ലസ് വൺ എന്ന് പറയുമ്പം ട്വൻ്റി ഫൈവ് പ്ലസ് വൺ ദാറ്റ് ഈസ് ട്വൻ്റി സിക്സ് ഡിവൈഡഡ് ബൈ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു ട്വൻ്റി സിക്സിനെ നമ്മൾ ടു കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ തേർട്ടീൻ കിട്ടും. ദെൻ ട്വൻ്റി ഫൈവിനെ തേർട്ടീനും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരും, ട്വൻ്റി ഫൈവ് ഇൻറ്റു ടെൻ എന്ന് പറഞ്ഞാൽ ടു ഫിഫ്റ്റി ആണ്. പിന്നെ ടു ഫിഫ്റ്റിയുടെ കൂട്ടത്തിൽ സെവൻറ്റി ഫൈവും കൂടെ ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ എത്ര വരും,
325 എന്ന സമ്മ ഫസ്റ്റ് 20 ഓഡ് നമ്പേഴ്സ് ഇനി നമ്മൾ ഓഡ് നമ്പേഴ്സിന്റെ കേസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് 20 ഓഡ് നമ്പേഴ്സ് അപ്പോൾ ഫസ്റ്റ് 20 ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ n എത്രയാണ് n 20 ആണ് അപ്പോൾ സമ്മ ഫസ്റ്റ് 20 ഓഡ് നമ്പേഴ്സ് ഈക്വൽ ടു ഇക്വേഷൻ n സ്ക്വയർ അല്ലേ ഓഡ് നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു n എന്ന് പറഞ്ഞാൽ 20 ആണ് അപ്പോൾ 20 സ്ക്വയർ ഈസ് ഈക്വൽ ടു 400 അപ്പോൾ സമ്മ ഫസ്റ്റ് 20 ഓഡ് നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു 400 ആണ് അപ്പം ഇങ്ങനെ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് ഇനി നമുക്ക് അടുത്തൊരു രീതിയിൽ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം 1+3+5+7+etc+49 അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്കൊരു സീക്വൻസിൻ്റെ സമ്മാണ് തന്നിട്ടുള്ളത് അപ്പം ഇവിടെ നമുക്ക് 49 വരെയുള്ള ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിവിടെ ഇവിടെ നമുക്ക് ഫസ്റ്റ് 20 ഓഡ് നമ്പേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ 20 എണ്ണം എന്നുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് എത്ര ടേമുകളുണ്ട് എന്നുള്ളത് നമുക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഈവൻ നമ്പേഴ്സിൻ്റെ കേസിൽ ലാസ്റ്റുള്ള ഡിജിറ്റിനെ നമുക്ക് 200 ഡിവൈഡ് ചെയ്താൽ മതിയായിരുന്നു പക്ഷേ ഇവിടെ 49 200 ഡിവൈഡ് ചെയ്താൽ നമുക്ക് അതിൻ്റെ നമ്പർ കിട്ടത്തില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ലാസ്റ്റുള്ള ആ നമ്പറിൻ്റെ കൂട്ടത്തിൽ ഒരു 1 ആഡ് ചെയ്തിട്ട് 200 ഡിവൈഡ് ചെയ്യണം 49+1 എന്ന് പറഞ്ഞാൽ 50/2 എന്ന് പറഞ്ഞാൽ എത്ര വരും 25 അപ്പോൾ എന്ന് എത്രയുണ്ട് 25 അതായത് 1 to 49 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടെന്ന് അപ്പോൾ അതിൻ്റെ അർത്ഥം 25 ഓഡ് നമ്പേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് S25 എന്ന് എഴുതാം ഈസ് ഈക്വൽ ടു n സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 625 അപ്പോൾ ഇതാണ് ഈ രണ്ട് രീതിയിലും നമ്മൾ ഓഡ് നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കുന്നത് ചെയ്തു അതുപോലെ തന്നെ ഈവൻ നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കുന്നതും ചെയ്തു അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ പരീക്ഷിക്കുക എന്നാൽ ഉറപ്പായിട്ടും ആൻസർ ചെയ്യണം വളരെ ഈസിയാണ് അപ്പോൾ ഇതിനു മുമ്പുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ വീഡിയോ കൂടെ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കണം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സോടെ ആയിട്ടൊന്ന് ഷെയർ ചെയ്തേക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കുക അപ്പം അതുപോലെ തന്നെ വീഡിയോസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ഓൺലൈൻ ചോക്ക് ബോർഡ് ഗുഡ് ബൈ